നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗം തളർന്നു പോകുന്നവരാണല്ലേ നമ്മളിൽ പലരും. പക്ഷേ അങ്ങനെയുള്ള തന്റെ കുറവുകളെയൊക്കെ തന്റെ ആയുധമാക്കി മാറ്റി SSC പരീക്ഷയിൽ നല്ല ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു മിടുക്കി കുട്ടിയുണ്ട് ഇപ്പൊ എന്റെ ഒപ്പം, പാർവതി കുട്ടി. രണ്ടു ദിവസമായപ്പോഴാണ് പാർവതിക്ക് ഇങ്ങനെ ഒരു അസുഖം, ഇങ്ങനെ കണ്ണിന് പ്രശ്നമാണെന്ന് മനസ്സിലായത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സ്ഥലത്തും കൂടെ കാണിച്ചെങ്കിലും ആദ്യം ഒന്ന് കറക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അസുഖം എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാള് ഒന്നിന്റെ അമ്മ. പിന്നെയുള്ളത് റാലിയ. മൊമെന്റില് അപ്പൊ SSLC പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നപ്പോ ഇനി ഫുൾ A+ ആണെന്ന് അറിഞ്ഞപ്പോ എന്താ തോന്നിയത് പാർവതി? എനിക്ക് സന്തോഷം തോന്നി. ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു, ഫുൾ A+ കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു 7-8 A+ ഒക്കെ പ്രതീക്ഷ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലെ തൊട്ടേ പഠിച്ചു വന്നപ്പോഴത്തേക്കും പാർവതി കുട്ടിക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്തേണ്ട വന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അത് എന്തൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞു തരാൻ പറ്റോ? രണ്ടു ദിവസമായപ്പോഴാണ് പാർവതിക്ക് ഇങ്ങനെ ഒരു അസുഖം, ഇങ്ങനെ കണ്ണിന് പ്രശ്നമാണെന്ന് മനസ്സിലായത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സ്ഥലത്തും കൂടെ കാണിച്ചെങ്കിലും ആദ്യം ഒന്ന് കറക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അസുഖം എന്താണെന്ന് അറിയില്ലായിരുന്നു. അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെ LKG കൊണ്ട് ചേർത്തപ്പോൾ അവിടെ ഒരു റോസ് എന്നൊരു മിസ്സുണ്ട് LKG യിൽ. മിസ്സാണ് പാർവതിൻ്റെ അക്ഷരങ്ങളൊക്കെ നല്ലപോലെ പഠിപ്പിച്ചെടുത്തത്. പക്ഷെ നമ്മള് സാധാരണ ആൾക്കാർ എഴുതുന്ന പോലെ അത്രയും ക്ലിയർ അല്ലേ എന്റെ അക്ഷരങ്ങള്. അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ടീച്ചേഴ്സിനൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരതിനനുസരിച്ച് എനിക്ക് എന്റെ പേപ്പേഴ്സ് നോക്കുമ്പോ ശ്രദ്ധിക്കുമായിരുന്നു. ഓക്കെ. 8th ലായപ്പോഴത്തോട്ടാണ് കൂടുതലും ഞാൻ ആ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് അറിയുന്നത്. അപ്പൊ നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ വായിക്കാൻ പറ്റണം. എനിക്ക് മിക്കപ്പോഴും നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോ ഇങ്ങനെ വായിച്ചു തരുന്ന ക്ലാസ്സസ് കുറവാണ്, അർത്ഥം പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് അർത്ഥം അറിയാമെങ്കിലും എനിക്ക് ഇങ്ങനെ വായിച്ചു കിട്ടണം. അപ്പൊ അമ്മേനെ കൊണ്ടായാലും 3-5 തവണയൊക്കെ വായിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. 8ലായിക്കഴിഞ്ഞപ്പോ പിന്നെ റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. കുറേ വായിക്കും, എപ്പോഴും എപ്പോഴും വായിച്ച് വായിച്ച് എനിക്കൊരു വായിക്കാൻ പറ്റാണ്ടായപ്പോ റെക്കോർഡ് ചെയ്ത് അങ്ങനെ റെക്കോർഡ് ചെയ്ത് പഠിപ്പിക്കാൻ തുടങ്ങിയത്. 8ാം ക്ലാസ് തൊട്ട് അമ്മ ഫുൾ ചാപ്റ്റർ വായിച്ചു തരും അല്ലേ? അമ്മ വായിച്ചിട്ട് മൊബൈലില് റെക്കോർഡ് ചെയ്ത് തരും. അത് കേട്ട് കേട്ടാണ് പഠിക്കാൻ. പാറുവിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളുണ്ടാവും അല്ലേ? എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാള് ഒന്നിന്റെ അമ്മ, പിന്നുള്ളത് റാലിയ. റാലിയാണ് ഇൻസ്പയർ ചെയ്ത്. എന്റെ അമ്മയെന്ന് പറയുമ്പോ അമ്മയ്ക്ക് എനിക്ക് ചെയ്തു തരാന്നുള്ള കടമകളൊക്കെ ചെയ്യാം. പക്ഷെ റാനിയ പുറത്തുനിന്ന് വന്നൊരു കുട്ടിയാണ്. ഞാനിപ്പോ എവിടെയെങ്കിലും ഒക്കെ പോയിപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ വീടുകളിലൊക്കെ പോകുമ്പോ എന്നെ സൂക്ഷിക്കും, നടക്കാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അങ്ങനെ തോന്നണമെന്നില്ല ഒരു കുട്ടിക്ക് വായിച്ചു തരണമെന്ന്. അങ്ങനെ അപ്പൊ റാനിയുടെ എക്സാം ടൈം പോണേണ്, അപ്പൊ അതിനൊക്കെ പേര് റാനിയ്ക്ക് വേണേ എനിക്ക് വായിച്ചു തരാതിരിക്കാൻ വരുന്നു. പക്ഷെ റാനിയ അത്രക്കും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുറത്തുനിന്ന് വന്നൊരു കുട്ടി അങ്ങനെ വായിച്ചു തരണമെങ്കിൽ അവ അത്രയും എന്നോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ റാനി ക്ലാസ് മാറി പോകുമ്പോഴാണ് എനിക്ക് ഇനിയുള്ളത് വിഷമം. അത് എനിക്ക് ആര് വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ പാറുവിനെ ആദ്യമായിട്ട് കാണുന്നത് 50 വെച്ചാണ്. അപ്പൊ പാറു അന്ന് ഭയങ്കര ലൈക്ക് പേടിയായിരുന്നു എല്ലാത്തിനും. മിണ്ടാറുന്നുണ്ടായിരുന്നില്ല, ഞാൻ ന്യൂ അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു മിണ്ടാനായിട്ട്. പിന്നെ അതിനുശേഷം കൊറോണയൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ 80 വെച്ചിട്ടായിരുന്നു. പാർക്ക് എന്നെ അറിയായിരുന്നു, എൻ്റെ ശബ്ദമൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ പാർക്ക് കേട്ടിട്ടുണ്ട് കയറുമ്പോഴാണ്. അപ്പോൾ ഞാൻ അന്ന് 8th മുതലേ ഒരു സൈലൻ്റ് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ആണ് പഠിച്ചിരുന്നേക്കാം. അപ്പോൾ എന്താണ് പാറിനെ ഞാൻ 8th കണ്ട് പിന്നെ പാറിനോട് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്ക് പാറിന് ഭയങ്കര ലൈക്ക് എൻ്റെ ഒരു വൈബാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ പാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. സ്റ്റഡീസൊക്കെ ലൈക്ക് ഡയഗ്രാംസൊക്കെ വരുമ്പോഴത്തേക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറയാനായിട്ട്. വായിക്കാൻ പറ്റില്ല, അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് വായിക്കാൻ പറ്റാത്തപ്പോൾ കൂടുതലും കാര്യങ്ങൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. ഫിസിക്സ് ആയിരുന്നു ഇതിൽ ഏറ്റവും എനിക്ക് പാട്. ഫിസിക്സിൽ ഡയഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിലൊരു ചാപ്റ്റർ തന്നെ ഫുള്ള് ഡയഗ്രാംസ് ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 9th പിന്നെ പാറിനടുത്ത് ഇച്ചിരി കൂടി കമ്പനി. അപ്പൊ അവന്നാണ് ഞാൻ പാറിനടുത്ത് പറയണത് ഞാൻ ഇങ്ങനെ സൈലന്റ് ലേണിംഗ് ആപ്പിലൊക്കെയാണ് പഠിക്കണത്. റാണിയ വഴിയാണ് ഞാൻ സൈലന്റ് ലേണിംഗിൽ കാണുന്നതും
പിന്നെ ഒരു ക്രിസ്മസ് എക്സാം, 9th ക്രിസ്മസ് എക്സാം എപ്പോഴാണ് കാണാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ എന്തോ മലയാളമാണ് കണ്ടത് ഫസ്റ്റ് ആയിട്ട്. അതിനുശേഷം ലാസ്റ്റ് എക്സാം അതുകൊണ്ട് പിന്നെ സൈലന്റ് ലേണിങ്ങിന്റെ ഒപ്പമാണ്. 10th സ്റ്റാൻഡേർഡ് ഒരു ക്ലാസ്സും ഞാൻ മിസ് ചെയ്തിട്ടില്ല. റാനെ കാണാത്ത ക്ലാസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. സൈലത്തിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ആയിട്ടുണ്ട്. അവള് തന്നെ തന്നെ എല്ലാം കേട്ട് കേട്ട് നോട്ട്സ് എല്ലാം അതിൽ കേട്ട് തന്നെ ആൻസേഴ്സ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് കുറഞ്ഞു കിട്ടി. സൈല നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവളെ പഠിക്കാനായിട്ട്. ഞാൻ പഠിക്കുന്ന രീതിയൊക്കെ മാറി. അതുപോലെ തന്നെ മാർക്ക് എന്ന് പറയുമ്പോൾ ഫിസിക്സിനൊക്കെ എനിക്ക് അതിനു മുമ്പ് എനിക്കൊരു 20 ആയിരുന്ന ഫിസിക്സിന് എനിക്ക് ഞാൻ നോക്കുമ്പോൾ 30 ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് വരുന്ന രീതി മനസ്സിലാക്കി തുടങ്ങി. ആ അതിനു മുമ്പ് നമുക്ക് അത്രക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്നോടൊരു ഞാനും പറയാൻ റാനിയും പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞൊരു കുട്ടി കുട്ടിക്ക് നല്ലോണം മനസ്സിലായി. അതിനു മുമ്പ് മാർക്ക് കുറവായിരുന്നു. നല്ലോണം മനസ്സിലായി ക്ലാസ്സസ് കേട്ടിട്ട്. ഇപ്പോൾ 10th ആയപ്പോഴാണ് കൂടുതലും കാണാൻ തുടങ്ങിയത്. നല്ലോണം മനസ്സിലായി എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. ഒരാൾക്കും കൂടെ ഹെൽപ്പായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഡിസബിലിറ്റി ആണെന്ന് പാറ ഇതുവരെ തോന്നിച്ചിട്ടില്ല. കാരണം പാറ അതൊരു ലൈക്ക് ബ്ലെസ്സിങ് ആയിട്ടാ പാറ കരുതണത്. അതുകൊണ്ട് പാറ എനിക്കെന്താ പാറ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ കാരണം അതാണ്. പാറ എനിക്ക് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. കണ്ണാൻ തുമ്പി പോരാമോ, നിന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ. കിളി മരത്തണലോരം കളിയാടാമീ, കിളി മരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. പാറക്കുട്ടിക്ക് ഒരു ഡ്രീം ഉണ്ടാവില്ലേ, ഒരു ആരായി തീരണം എന്നുള്ളൊരു ഡ്രീം? എന്താണ്? ടീച്ചറാകണം എന്നാണ് ആഗ്രഹം. അടിപൊളി. അപ്പോൾ ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കും? എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ഇഷ്ടം. ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണല്ലേ ഇഷ്ടം. വെരി ഗുഡ്. അപ്പോൾ ഒരു നല്ല ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം തന്നെ ഇത് കാണുന്ന എല്ലാ മക്കൾക്കും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ് ഇനി ഇതേപോലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചറായിട്ട് പാറക്കുട്ടി മാറട്ടെ. ഓക്കെ ഓക്കെ.